നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ജന്മനക്ഷത്രം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനിക്കുന്ന സമയം നോക്കിയാണ് നക്ഷത്രവും നിശ്ചയിക്കുന്നത്. ജന്മനക്ഷത്രവും ജനിച്ച സമയവും നോക്കി വ്യക്തികളുടെ സ്വഭാവം മനസ്സിലാക്കാനും സാധിക്കും. ജനിച്ച നക്ഷത്രം നോക്കി പെൺകുട്ടികളുടെ സ്വഭാവം എങ്ങനെ അറിയാമെന്ന് നോക്കാം. ആദ്യം അശ്വതി. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ അഹങ്കാരികളായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. സൗന്ദര്യം കൂടുതലുള്ളവർ ദൈവാനുഗ്രഹമുള്ളവരായിരിക്കും. ഭരണി. ചാഞ്ചല്യമുള്ള മനസ്സിന്റെ ഉടമകളായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ. സ്വയം പുകഴ്ത്തുന്ന സ്വഭാവമുണ്ടായിരിക്കും. അതേസമയം മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കുകയും ചെയ്യും. കാർത്തിക. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ. ആത്മാഭിമാനികളാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി സ്ഥിരമായി തർക്കിക്കുന്നവരും വഴക്കിടുന്നവരുമായിരിക്കും ഇവർ. രോഹിണി. രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾ വിശ്വസ്തരും ദൈവഭയവും ഉള്ളവരായിരിക്കും. പൊതുവെ സൗന്ദര്യം കൂടുതലായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക്. സമ്പാദ്യശീലവും ഉള്ളവരായിരിക്കും ഇവർ. മകൈര. സ്വന്തം വീട്ടിലെന്ന പോലെ ഭർത്തൃഗ്രഹത്തിലും സൽസ്വഭാവികളെന്ന് പേരെടുക്കുന്നവരാണ് മകൈരം നക്ഷത്രക്കാർ. ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് ഇവർ. എല്ലാ വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവും ഇവർക്കുണ്ടായിരിക്കും. തിരുവാതിര. എല്ലാ കാര്യങ്ങളിലും ബുദ്ധി സാമർത്ഥ്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇവർ. രോഗപീഠകളാൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരുമായിരിക്കും ഇവർ. പുണർത്തം. മുതിർന്നവരെ ബഹുമാനിക്കുന്നവരായിരിക്കും. ഭർത്താവിനോട് അടുപ്പവും ബഹുമാനവും സൂക്ഷിക്കുന്നവരുമായിരിക്കും. ദാനശീലമുള്ള ഈ നക്ഷത്രക്കാർ സുഖലോലുപതകളിൽ ജീവിക്കുന്നവരായിരിക്കും. പൂയം. സഹോദരങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കും പൂയം നക്ഷത്രക്കാർ. മാതാപിതാക്കളോട് അനുസരണയോടെ പെരുമാറുന്നവരായിരിക്കും. ജീവിത സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും. ആയില്യം. പൊതുവെ ക്ഷിപ്രകോപികളായിരിക്കും ആയില്യം നക്ഷത്രക്കാർ എന്നാണ് പറയുന്നത്. സാമർഥ്യമുള്ള ഈ നക്ഷത്രക്കാർ ബന്ധുക്കളോട് വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. മകം. മകം പിറന്ന മങ്ക എന്ന് കേട്ടിട്ടില്ലേ? സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ യോഗമുള്ളവരായിരിക്കും ഇവർ. പൊതുവെ ദൈവവിശ്വാസം അധികമുള്ള മകം നക്ഷത്രത്തിൽ പിറന്ന പെൺകുട്ടികൾ മുതിർന്നവരോട് ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നവരുമായിരിക്കും. പൂരം. സ്വന്തഗ്രഹത്തെക്കാൾ ഭർത്തൃഗ്രഹത്തിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾ. ആത്മാഭിമാനം പണയം വെക്കാൻ ഇവർ ഒരിക്കലും തയ്യാറാകില്ല. മാത്രമല്ല ക്ഷിപ്രകോപികൾ കൂടിയായിരിക്കും ഇവർ. ഉത്രം. സംസാരം കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കഴിവാണ്. എല്ലാവരോടും ഒരുപോലെ പെരുമാറാനുള്ള കഴിവും ഇവർക്കുണ്ടാകും. അത്തം. വിവാഹശേഷം സകല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നവരായിരിക്കും അത്തം നക്ഷത്രക്കാർ. സൽസ്വഭാവികൾ എന്നാണ് ഇവരെക്കുറിച്ച് പൊതുവെ പറയാറ്. ചിത്തിര. വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും ആസക്തിയുള്ളവരായിരിക്കും ചിത്തിര നക്ഷത്രക്കാർ. ഇവർക്ക് പൊതുവെ ഉറക്കം കുറവായിരിക്കും. ചോതി. സമർത്ഥമായി സംസാരിക്കാൻ കഴിവുള്ള പെൺകുട്ടികളായിരിക്കും ചോതി നക്ഷത്രത്തിലുള്ളവർ. മാത്രമല്ല പൊതുവെ സൽകീർത്തി സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. വിശാഖം. തീർത്ഥാടനത്തിൽ കമ്പമുള്ള വിശാഖം നക്ഷത്രക്കാർ സുന്ദരികളും ദൈവഭക്തിയുള്ളവരുമായിരിക്കും. അനീഴം. സുഖ സൗകര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും അനീഴം നക്ഷത്രക്കാർ. സത്യസന്ധരായവർ കീർത്തിയുള്ളവരായി പിൽക്കാലത്ത് മാറുകയും ചെയ്യും. തൃക്കേട്ട. പൊതുവെ മുൻകോപികളായിരിക്കും. മാത്രമല്ല ദൈവഭക്തിയുള്ള ഇവർ ബന്ധുക്കളോട് സ്നേഹവും അടുപ്പവും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. മൂലം. സമ്പത്തിന്റെ കനം നോക്കാതെയായിരിക്കും എല്ലാവരോടും മൂലം നക്ഷത്രക്കാർ ഇടപെടുക. മാത്രമല്ല ദൈവവിശ്വാസികളുമായിരിക്കും. പുരാണം. പുണ്യകർമ്മങ്ങളിൽ പൊതുവെ ഇവർ താല്പര്യം പ്രകടിപ്പിക്കും. ദയയുള്ളവരും സത്യസന്ധത പുലർത്തുന്നവരുമായിരിക്കും ഇവർ. ഉത്രാടം. നല്ല സ്വഭാവത്തിനുടമകളായിരിക്കും പൊതുവെ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ. കുടുംബസ്വത്ത് അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. തിരുവോണം. ദാനധർമ്മങ്ങളിൽ തൽപരരായിരിക്കും. സന്താന ഭാഗ്യം പൊതുവെ കൂടുതലായി കാണുന്നുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികളിൽ. അവിട്ടം. സത്യം വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതക്കാരായിരിക്കും അവിട്ടം നക്ഷത്രക്കാർ. ദൈവിക രഹസ്യങ്ങൾ അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവർ കൂടിയായിരിക്കും ഇവർ. ക്ഷതയം. എല്ലാ സുഖലോലുപതകളിലും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ. മാത്രമല്ല ബന്ധുക്കളോട് വളരെ അടുപ്പം പുലർത്തുന്നവരുമായിരിക്കും ഇവർ. പൂരുരുട്ടാതി. ഗർവില്ലാത്ത സ്വഭാവത്തിനുടമകളായിരിക്കും പൂരുരുട്ടാതി നക്ഷത്രക്കാർ. കുടുംബത്തോട് ഏറെ അടുപ്പം പുലർത്തുന്നവരുമായിരിക്കും ഇവർ. രേവതി. ജന്മഗ്രഹത്തിലും ഭർത്തൃഗ്രഹത്തിലും ഭാഗ്യം കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് ഈ പെൺകുട്ടികൾ. ദൈവകാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം ഇവർക്കുണ്ടാകും. മാത്രമല്ല ഇവർ സുന്ദരികളുമായിരിക്കും. നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.